ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാലറ്റ് അബി. ഇന്നൊരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോ കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളിൽപ്പെട്ടാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി കളേഴ്സിൽ ഗ്രൗണ്ട് ഓർക്കിഡ് അവൈലബിൾ ആണ് അല്ലേ. നേരത്തെ ആണെങ്കിൽ ആകെ ഒരു ഇതുപോലെ ഒരു വയലറ്റ് കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറ്, യെല്ലോ കളറ്, ലൈറ്റ് വയലറ്റ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കളേഴ്സിലായിരുന്നു കിട്ടാറുള്ളത്. പക്ഷേ ഇപ്പോൾ പല പല വെറൈറ്റി കളേഴ്സിൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് അവൈലബിളാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇത് ഒരു ഇലച്ചെടിയുടെ ഒരു രീതിയിൽ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലെങ്കിൽ പോലും അത് നിൽക്കണതാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളറ്, പിങ്ക് കളറ്, അതിൻ്റെ ഡബിൾ ഷെയ്ഡ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കളറിൽ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് കിട്ടാൻ തുടങ്ങിയ കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു ചെടിയായി മാറിയിരിക്കുകയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിലെ പൂക്കൾ കുറച്ച് അധികം നാൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രിയങ്കരിയാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇപ്പം ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കുറച്ച് കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി ഇല്ലാത്തവർക്കാണെങ്കിൽ അത് നോക്കി വീണ്ടും പോയി സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചെടിയുടെ ഒരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ചെടിയാണ്. അതായത് ഇതിന് ഒത്തിരി വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ മണ്ണിനകത്ത് നട്ടാൽ അത് നന്നായിട്ട് വളരും. അതുപോലെ തന്നെ മറ്റു ഓർക്കിഡ്സിനെ പോലെ ഒത്തിരി കെയർ ഒന്നും ചെയ്യാതെ തന്നെ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് ഫ്ലവേഴ്സെല്ലാം നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു, അതെല്ലാം ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇനി നിറച്ച് ഫ്ലവേഴ്സ് വരികയുള്ളൂ. അപ്പം ഞാൻ ഈ ചെടി പതുക്കെ ചട്ടിയിൽ നിന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഏത് ചെടിയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആ ചട്ടിയിൽ നിന്ന് മൊത്തമായിട്ട് എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ചെടി നമ്മൾ പറിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിറച്ച് വേരും അതുപോലെ ആവശ്യമില്ലാത്ത വേരുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതുമല്ല ഓരോ തൈ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഇതിൻ്റെ മണ്ണും കാര്യങ്ങളെല്ലാം മാറ്റിക്കളയുക കേട്ടോ ആദ്യം തന്നെ. ഓരോ തൈകൾ നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം കേട്ടോ. Thank you.
ദേ ഇതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത വേരുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഇനി നമുക്കൊന്ന് റീപോട്ട് ചെയ്ത് വയ്ക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മണ്ണ്, ചകിരിച്ചോറ്, അതുപോലെ ചാണകപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മണ്ണാണ് ഇത്. ചകിരിച്ചോറ് കുറച്ച് അധികം ഉണ്ടാവുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ചെങ്കല്ല്, വെട്ടുകല്ല് എന്ന് പറയില്ലേ, അതിൻ്റെ ചെറുതായിട്ട് പൊട്ടിച്ച് എടുത്തതാണ്. അത് അല്ലെങ്കിൽ നമുക്കതിലേക്ക് ഓടും കഷ്ണമായാലും മതി. പിന്നെ നമ്മുടെ ചകിരി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒരു ദിവസം രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കിട്ടും. ഇതുപോലെ പിന്നെ ഉള്ളത് എല്ലുപൊടി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത് റീപോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഒരു വാർക്കച്ചട്ടിയിൽ നടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇടത്തരം വാർക്കച്ചട്ടിയാണ്. അപ്പം ഇതിൽ ഇതുപോലെ ഹോൾ ഉള്ളത് നോക്കി, ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ഇതുപോലെ വെട്ടുകല്ലിൻ്റെ കഷ്ണങ്ങളാട്ടോ കുറച്ചിട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു മൂന്നാലെണ്ണം അടിയിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരോട്ടത്തിന് ഏറ്റവും നല്ലതാണ് ചകിരി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. അതും അതിന് ശേഷം ജസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും മിക്സ് ചെയ്ത് എടുത്ത ഒരു മണ്ണാണ് കേട്ടോ ഇത്. ഇതുപോലെ ജസ്റ്റ് കുറച്ചെടുത്തു. അതിനുശേഷം കുറച്ച് ചകിരിയുടെ തോടോടെ ഇട്ട് കൊടുത്തു. പിന്നെയാണ് ഞാൻ ഈ ചെടി വയ്ക്കുന്നത്. അതിനുശേഷം കുറച്ച് മണ്ണോടെ ഇട്ട ശേഷം എല്ലുപൊടി കുറച്ച് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ നടുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിനകത്ത് ആവശ്യത്തിന് നന്നായിട്ട് വളം മിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിറച്ച് പൂക്കളുണ്ടാവാൻ. ഇപ്പോൾ ചകിരി ഇതുപോലെ ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. എല്ലുപൊടി ഏകദേശം ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും എല്ലാം ഇട്ട് കൊടുക്കുന്നതിന് ആവശ്യത്തിന് വളമാകുന്നുണ്ട്. ഓർക്കിഡ്സ് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് പൂത്ത് നിൽക്കണ കാണാൻ തന്നെ നല്ല രസമാണല്ലേ. എനിക്ക് ഓർക്കിഡ്സിനോട് ഭയങ്കര ഇഷ്ടം. കാരണം ഞാനിത് ഒരു അഞ്ചെട്ട് ചട്ടികളിൽ ഒരേ സൈസിൽ ഒരേ മോഡല് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് അത്രയോ ഇഷ്ടമാണ് ഈ ഓർക്കിഡ്സ്. അത് ഒരുമിച്ച് നന്നായിട്ട് ഇങ്ങനെ നിരക്കി നിൽക്കണതാണ് നല്ല രസമാണ്. ഇപ്പം ഞാൻ മാക്സിമം ഇതിൻ്റെ ഓർക്കിഡ്സിൻ്റെ കളക്ഷൻസ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഓർക്കിഡ്സിന് ഇതുപോലെ നിറയെ തൈകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപോട്ട് ചെയ്ത് ഓരോ ചെടിച്ചട്ടികളിലാക്കി കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ അതിനകത്ത് പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കണ്ടോ, ഒരു ചെടിയിൽ നിന്ന് എനിക്ക് ഇത്രയധികം തൈകൾ കിട്ടിയിട്ടോ. ഇനി ഇതിനകത്ത് നന്നായിട്ട് വളർന്ന് ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ നല്ല ബുഷിയാവും. അതുപോലെ തന്നെ പൂക്കളും നിറച്ച് പൂക്കളും ആവും. ഇതിൻ്റെ പൂട്ടി മിക്സ് നന്നായിട്ട് വളമൊക്കെ ചെയ്തേക്കണതിന് പിന്നെ നമുക്ക് ഓടി ഇതിലേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഒരേ സമയം ഇലച്ചെടിയും അതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവുന്ന ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാവരും നട്ടുപിടിപ്പിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കോവിഡ് കാലമാണ്. എല്ലാവരും മാക്സിമം കെയർഫുള്ളായിട്ടിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്ത് പോവുക. ബാക്കിയുള്ള വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നല്ല നല്ല ആക്ടിവിറ്റീസുമായിട്ട് ഇൻവോൾവ് ആവുക.